You stay back. Hey, you! Do what I say. Damn it! ും രൂപത്തില് പടച്ചതമ്പുരാൻ വന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഉമ്മച്ചി ഇപ്പോ കുഞ്ഞാപ്പട്ടി കുഞ്ഞാപ്പട്ടിക്ക ദാ അവിടെ എവിടെയോ മാറിയിരിക്കുന്നുണ്ട്. മുഹമ്മദ് ബാപ്പു, സൺ ഓഫ് ബാപ്പുട്ടി ഹാജി, ലിസ്റ്റ് പ്രകാരം നോക്കിയിരിക്കാം. ഇന്ന് മോനെ ബാപ്പു പടച്ചോന്റെ ഗർഭമുണ്ട്. ഇന്റെ മോളെ നിക്കാതെ നടക്കുമ്പോ നീ ലീവിന് നാട്ടിൽ കാണുമല്ലോ. മഞ്ചേരി നിന്ന് ഏഴറിന്റെ ദിൽകുസ് ബസ്സിൽ കയറിയിട്ട് ദുബായ്ക്കാരൻ കുഞ്ഞാപ്പുട്ടിന്റെ വീടിന്ന് പറഞ്ഞാൽ മതി. ഓൾ കൃത്യമായിട്ട് ആ പഠിക്കാൻ കൊണ്ടേക്ക് തരും. എന്നിട്ട് എന്റെ മോളോട് നീ പറയണം, എന്റെ മോള് വിഷമിക്കരുത്, ഇന്ന് ദുബായിലിരുന്ന് പാപ്പൊക്കെ മനസ്സ് കാണുന്നുണ്ടെന്ന് പറയണം. ശരി. പിന്നെ നീ നാട്ടിൽ ചെന്ന മോടിക്ക് എന്റെ കാര്യം മറന്നല്ലേ പായ. ഞാൻ നിക്കാ കണ്ടിട്ട് വീഡിയോയില് പിടിച്ച മാതിരി വിശേഷങ്ങൾ നീ എന്നോട് അത് പറഞ്ഞു തരണം. ഇന്റെ റബ്ബേ, അമ്മോ ഇതാരാണ് പാപ്പ പടച്ച തമ്പുരാനെ? ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളു നിങ്ങളെ കാര്യം. ഇതാ ആദ്യം കുറി ചെയ്ത് നിങ്ങളെ തിരക്കാണ് കുടുക്കി. അതിനെങ്ങനെ അങ്ങോട്ട് വന്ന് കാണാനും വേണ്ടി പഹനോട് സമയം ചോദിച്ചാൽ 100 കൂട്ട് ഒഴിവൈവുകളാണ്. എനിക്ക് നിങ്ങൾ വിലാത്തിയിലാണ്, അമേരിക്കയിലാണ്, മദ്രാസിലാണ്, ബോംബായിലാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ സ്വീപ്പാക്കി കളയുന്നു. അല്ല, ഇത് നമ്മളെ ചന്ദ്രനായിരിക്കും. എന്നാ ഇതാണ്. പിന്നെ അങ്ങോട്ട് വന്ന് കണ്ട് പ്രത്യേകം ക്ഷണിക്കണ്ടെന്ന് പറയണം മൂപ്പരോട്. അല്ല, നാട്ടുകാർക്ക് കത്തും കൊടുത്ത് ന്യായം പറഞ്ഞ് ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റി കളിക്കാനാണ് നിങ്ങളുടെ ഭാവം? എന്താ കുഞ്ഞാപ്പിട്ടിക്ക് പോണില്ലേ കുഞ്ഞാരം മുള്ള നിക്കാഹിന്? നിങ്ങൾ എന്ത് തമാശയാണ് ഭായി പറയുന്നത്? ഇവിടുത്തെ സീസൺ മണി വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവാന്ന് വെച്ചാല് നിങ്ങൾ നടക്കാത്ത കാര്യം പറയല്ലേ. അല്ലെങ്കിൽ തന്നെ നിക്കാ കഴിഞ്ഞ എന്റെ മോക്കും വിയാപ്പിളക്കും വിമാനം കയറി വേണമെങ്കിൽ ഇങ്ങോട്ടും വരാലോ. ഇവിടെ വന്ന എന്താണ് മാപ്പനെ കാണട്ടെ? അതല്ലേ എന്റെ ഒരു ഗമ. അല്ലല്ലോ, കള്ള നായിന്റെ മക്കളെ മിഴിച്ചിക്കാതെ ഒരു ചായ വാങ്ങി വരാൻ തോന്നില്ല ഒരുത്തനും. കള്ള സുഹറെ, എന്നോട് വേണ്ട നിങ്ങളുടെ ഈ നാടൻ കളി. അല്ല, നിങ്ങൾ എന്താപ്പ അങ്ങനെ? നിങ്ങളെ ചെല്ലാണ്ട് നടക്കണ്ട, നിങ്ങളുടെ മോടെ നിക്കാ. ഇത് നിങ്ങൾക്കുള്ള ടിക്കറ്റ്. നാളെ വെളുപ്പിന് 3 മണിക്കാണ് കോഴിക്കോട്ടുള്ള ഫ്ലൈറ്റ്. അതിനുള്ളിൽ ഇവിടെ എന്താ പണിയെന്ന് വെച്ചാൽ തീർത്തോളാം. ഇതാ ഇത് നിങ്ങളെ കെട്ടിയോക്കും സെലീനാക്കും ഉള്ള പുതിയാപ്പുളക്കുള്ള ടിക്കറ്റാ. അവരും ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കട്ടെ. അല്ല, വിസയും താമസത്തിനുള്ള ഏർപ്പാടൊക്കെ ഇവൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ മാഷെ? എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂലെ. ഇവിടെ ഇങ്ങനെ ഹലാക്കിന്റെ ഒടുക്കത്തെ പണി എടുക്കുമ്പോ ഇതെല്ലാം കൂടി ഇട്ടറിഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ എന്റെ മോളെ നിക്കാതിന് പോവാ. എനിക്ക് ടിക്കറ്റിന് പണം പറഞ്ഞിട്ടാ. എന്റെ പൊന്നു മോനെ, ഈ ഇതിന്റെ കായ് അല്ലാണ്ട് ഉള്ള നേരം കൊണ്ട് പോയി ക്യാൻസൽ ആക്കാൻ നോക്ക്. എടോ കള്ള കുഞ്ഞാപ്പുട്ടി, എവിടെ തന്റെ പാസ്പോർട്ട്? അള്ളാ മൊയ്തീനെ, അസലമേ, എവിടെക്കാ എന്റെ പാസ്പോർട്ട്? കാണാതെ പോയതൊന്നും നോക്കാൻ പറഞ്ഞ അതിന് മാത്രം സമയം കിട്ടൂല. ഇവിടെ ഒരു പെടക്കനു കുഞ്ഞാപ്പുട്ടിക്കാതി നിർത്ത്. ഇതാ നിങ്ങടെ കാണാതെ പോയ പാസ്പോർട്ട്. പാസ്പോർട്ടും പത്താക്കയും അടക്കം പുരയിലുള്ളത് സകലതും വാരി പണയം വെച്ചിട്ട് വേണോ നിങ്ങൾക്ക് സലീനടെ നിൽക്കാൻ കണ്ടെത്താൻ? എത്ര തവണ ഇവന്ന് ചോദിച്ചു പണം എത്രയാ വേണ്ടതെന്ന്? ഓരോരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എത്ര കാലമായി ഭായി നിങ്ങൾ നമ്മളെ സഹായിക്കുന്നു. ഇത്രയും നാളിന്റെ അടുക്ക് ഒരു ഓട്ടക്കാലാണ് അങ്ങോട്ട് അത് കടമ്പിടാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നിട്ട് പിന്നെയും പിന്നെയും നിങ്ങളടുത്ത് ചക്കാത്തിന് വരാന്ന് വെച്ചാൽ. കുഞ്ഞാപ്പിട്ടിക്ക, കയ്യിൽ പാസ്പോർട്ടും വിസയും കടലാസും ഒന്നും ഇല്ലാണ്ടേ വിശന്ന് വലഞ്ഞ ആദ്യമായി ഞാൻ ഈ പോർട്ടിൽ വന്ന് തളർന്നു വീണപ്പോ താങ്ങിപ്പിടിച്ചിട്ട് നിങ്ങൾ വാങ്ങിച്ചു തന്ന ഒരൊറ്റ സുലൈമാനി ഉണ്ടല്ലോ, അത് മതി. എത്രയൊക്കെ ഞാൻ അങ്ങോട്ട് വാരിക്കൊരു തന്നാലും തീരില്ല നിങ്ങളുടെ കടം. നാട്ടിലെ ബാങ്കിലേക്കുള്ള ചെക്ക ചെലവിന് എത്രയാ വേണ്ടെന്ന് വെച്ചാൽ എഴുതി എടുത്തോളാം. സലീനയ്ക്കുള്ള പൊന്നു ഉരുപ്പൊടികളൊക്കെ ആയിട്ട് എയർപോർട്ടിൽ ഇവൻ വരും നിങ്ങളെ യാത്രയാക്കാൻ. എന്തായത്
മജീദ് ഇവിടെ വേണം. എന്താ ചായ? ആരാടാ ഈ മൻസൂർ? ഹലാക്കായല്ലോ പഠിച്ചോനെ. അതേ, നിങ്ങളോട് ചെറിയ കാര്യങ്ങളൊന്നും വന്ന് പറയുന്നതെന്നാണ് ഞാൻ ബനോട് ആ ചന്ദ്രനായരോടും. നിങ്ങളോട് കളി പഠിക്കാൻ തിരക്കാനായിട്ടില്ല മൻസൂർ. ഓ മഹാവടക്ക് കളിതാമാസക്കാരൻ. എന്റെ പണിക്കാരന്റെ കൈകാലം തല്ലി ഓടിക്കുന്നു കളിതാമാസവന്. നിങ്ങളത് വിട്ടാലിന്ന് ഇത് ഓന്റെ നാവ് തൊള്ളേ കിടക്കാൻ കിട്ടിയതാ. അടി മുഖം എടുത്തോടെ നിങ്ങൾക്കും കിട്ടിയില്ല കുഞ്ഞാപ്പിട്ടിക്ക. എന്നിട്ട് നോണം കെട്ടും. അറിയാമല്ലോ എല്ലാവർക്കും, വെറും കൈയോടെ ഹമരിയ പോർട്ടി വന്ന് പെട്ടവനാ രവി. ഈ കടവിൽ പലചരക്കും പച്ചക്കറിയും തോളേ ചുമന്ന് ഇവിടെ നിന്ന് ആ കച്ചവടത്തിൽ രവിയുടെ തുടക്കം. അത് മറക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഇന്നും ഈ പോർട്ടിലെ കച്ചവടം രവി ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഞാനത് വിട്ടുതരാം, വെറുതെ. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും കച്ചവടത്തിൽ എന്നോട് പങ്കുചേരാം, മത്സരിക്കാം. പക്ഷെ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഇവിടുത്തെ ലാഭത്തിന്റെ 50% മുതലുമുടക്കൊന്നുമില്ലാതെ പങ്ക് വേണമെന്ന് ദാദാപ്പീസ് ചോദിച്ചാൽ അതൊരല്പം ബുദ്ധിമുട്ടാ രവിക്ക്. ഒരു ലേശം. ഇന്ന് രാവിലെ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അവൻ എന്തോ ചെയ്തു കളയുന്നല്ലേ ഭീഷണി. ഞാനിവിടെ വന്നു പോയെന്ന് പറയണം അവനോട്. ഇനി എവിടെ ഉണ്ടാവുമെന്നും കേട്ടല്ലോ എല്ലാരും. പോട്ടടാ, പോട്ടെ കുഞ്ഞാട്ടിക്ക. ഓർമ്മ വേണം എന്റെ കാര്യം. ശരി, പെട്ടേക്ക്. അല്ല രക്ഷപ്പെട്ട് കുഞ്ഞാപ്പിട്ടിക്ക. ദേ ഓം വരണുണ്ട്. മജീദിനെ തച്ച മൻസൂർ. തു ജരു ഇതർ ആയേ ബാ ഹിമ്മത് വാല ബോളിയേ മേജർ സാബ് എന്ത് തീരുമാനിച്ചു ഭായ് സാബ് छोड़ो, इसको सिखाने के लिए सिर्फ मैं अकेला काफी हूं. साले, यू ये सब ना. Oh!
അതെ മൻസൂർ, കച്ചവടത്തിൽ കൊള്ളപ്പങ്ക് പിടിച്ചു പറിക്കാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചവൻ ആരായിരുന്നാലും ശരി, അവനോട് ചെന്ന് പറഞ്ഞേക്ക് ദായി കോട്ടും സൂട്ടും ഇട്ടു പോയെന്നേ ഉള്ളൂ, തണ്ടല്ലൂരി കഴുത്തിൽ ടൈ കെട്ടിട്ടില്ല രവി. മലബാരി, അഗർ തുജെ മാലൂം പഡേഗാ കി മുജെ കിസ്നെ യഹാ ഭേജാ ഹൈ തോ കടേ കടേ തേരാ പിസാബ് നിക്കൽ ജായേഗാ ബേ. നമ്മളെ നാട്ടിലെ പോലീസ് അല്ല ദുബായില്, നിങ്ങൾ എത്ര വലിയ ആളുകൾ തെറ്റുകൂറ്റം ചെയ്ത ശിച്ചു ഉറപ്പ അവിടെ വിട്ടുകളയെന്ന്. ദുബായിൽ വന്നിറങ്ങിയിട്ട് മൻസൂറിന്റെ മൊബൈലിലേക്ക് രണ്ട് തവണ ഇവിടെ ഫോൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന്. അഞ്ജലി ഭക്തിയാറിന് വിലക്ക് വാങ്ങിക്കാനുള്ള പടക്കയെന്നും ഇവനില്ല, ഹീസ് ഓൺലി ലോക്കൽ കോൺടാക്ട്. ഹേയ്, വാട്ട് ഈസ് ദിസ്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? പിന്നെ ഒന്ന് കെട്ടിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കാം. ഈ പന്നിക്ക് യൂസഫ്, നീ ചന്ദൻ ബാപ്പയെ വിളിച്ചിട്ട് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ ഒന്ന് കിളച്ചു നോക്കാൻ പറയണം. ഗിവ് ഹിം 24 അവേഴ്സ്. ദാ വിവരങ്ങൾ എത്തുന്നവരെ ഇവിടെ നിന്റെ പിടിയിൽ തന്നെ ഉണ്ടാവണം, സേഫ് ആയിട്ട്.